ആത്മബോധോദയ സംഘ സ്ഥാപകനും പരമാചാര്യനും പരബ്രഹ്മമൂർത്തിയുമായ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവൻ തപസ് അനുഷ്ഠിച്ച പുണ്യഭൂമിയാണ് തപോഗിരി. ഇടുക്കി ജില്ലയിൽ ഉപ്പതറ പഞ്ചായത്തിൽ ഏലപ്പാറയ്ക്ക് സമീപമാണ് തപോഗിരി സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3500 ഉയരത്തിലാണ് തപോഗിരി ഗിരിശൃംഗം. ആത്മബോധോദയ സംഘം 144/1107 കൊറ്റാർകാവിൻ്റെ അധീനതയിലാണ് ഗുരുവിൻ്റെ തപസ്സിനാൽ പരിപാവനമായ പുണ്യ തപോഗിരി. വൃശ്ചിക മാസത്തിലെ 1-ാം തീയതിയാണ് മുഖ്യ തീർത്ഥാടന ദിവസം. കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും 10,000-ക്കണക്കിന് ആളുകളാണ് ഇരുമുടി കെട്ടുമേന്തി തപോമല ചവിട്ടുന്നത്. ശുഭാനന്ദ 41-ഉം 21-ഉം ദിവസത്തെ കഠിനവ്രതത്തോടെയാണ് ഭക്തർ ഇരുമുടി കെട്ടുമേന്തി തപോഗിരിയിലെത്തി ഗുരുദർശനം നടത്തുന്നത്. വിവിധ ശാഖകളിൽ നിന്ന് ആചാര്യന്മാരുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും നേതൃത്വത്തിൽ പദയാത്രയായും വാഹനങ്ങളിലുമാണ് ഭക്തർ തപോഗിരിയിൽ എത്തുന്നത്. തപോമലയുടെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദേവന്റെ കാണിക്ക മണ്ഡപത്തിൽ ദക്ഷിണയും നേർച്ചയും സമർപ്പിച്ചതിന് ശേഷം പരമ്പരാഗത കാനനപാതയിലൂടെ ശരണം വിളിയോടും നാമസങ്കീർത്തനാലാപനത്തോടും കൂടിയാണ് ആ പുണ്യമല ചവിട്ടുന്നത്. ഉരുളൻ കല്ലുകളും മുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നീരറുവയും ആ മലകയറ്റം ദുഷ്കരമാക്കുമെങ്കിലും തപോദർശനത്തിനായി മനസ്സിൻ്റെ ഉള്ളിലെ ആർത്തി കല്ലും മുള്ളും അതിജീവിച്ച് ഭക്തരെ മലമുകളിലെത്തിക്കും. മുകളിലെത്തിയ ഓരോ ഭക്തരുടെയും മുഖത്ത് ഗുരുവിനെ അറിയിക്കുവാനുള്ള ദുഃഖവും ഗുരുവിനാൽ കിട്ടിയ അനുഗ്രഹവും ആയിരിക്കും. ചെരിഞ്ഞ പാറ കയറുവാനാണ് ഏറ്റവും പ്രയാസകരം. അതിനെയൊക്കെ മറികടന്ന് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ നിഷ്പ്രയാസം മല കയറും. ചെരിഞ്ഞ പാറ കയറി മുകളിലെത്തി ഗുരുദേവന്റെ തപോ കാലഘട്ടം ഓർത്ത് കണ്ണു നിറയുന്ന ഭക്തരെ ആ മലയിൽ കാണുവാൻ കഴിയും. മറ്റു ചിലർ വിദൂരതയിലേക്ക് നോക്കി ആ പുണ്യമലയുടെ ഭംഗി ആസ്വദിക്കും.
തപോമലയിലെത്തി ആദ്യം ദർശനമാകുന്നത് കല്ലമ്പലമാണ്. ഈ കല്ലമ്പലം ചരിത്രാവശിഷ്ടങ്ങളുടെ ഭാഗം കൂടിയാണ്. മുൻയുഗങ്ങളിൽ തപം പൂജ എന്നിവയിൽ അനുഗ്രഹീതമായിരുന്നു എന്നൊരു ചരിത്രം കൂടി തപോമലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാകും ബ്രിട്ടീഷുകാർ മറ്റു മലകളെല്ലാം അവരുടെ കരങ്ങളിലാക്കിയപ്പോൾ ഈ മല മാത്രം മാറ്റി നിർത്തിയത്. കല്ലമ്പലത്തിൽ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചതിന് ശേഷം പുന്നമരച്ചുവട്ടിലെത്തുന്ന ഭക്തർ പ്രധാന നേർച്ച വഴിപാടായ പുന്നമരച്ചുവട്ടിൽ തുളസിമാല ചാർത്തും. ഗുരുദേവൻ തപസ് അനുഷ്ഠിച്ചത് പുന്നമരച്ചുവട്ടിലാണ്. പല ദുഃഖങ്ങൾ അകറ്റുവാനും ആഗ്രഹ സാഫല്യത്തിനുമാണ് പുന്നമരച്ചുവട്ടിൽ തുളസിമാല ചാർത്തുന്നത്. Thank you.
പുന്നമരച്ചൂട്ടിൽ നിന്ന് സർപ്പക്കാവിലെത്തുന്ന ഭക്തർ പാലും പഴവും നേർച്ച സമർപ്പിക്കും. ഗുരുദേവന്റെ തപോ കാലഘട്ടത്തിൽ ഗുരുദേവന് കൂട്ടായി നിന്നത് അനന്തൻ എന്ന സർപ്പമായിരുന്നു. പടികൾ കയറി തപോ മണ്ഡപത്തിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച അത്ര മനോഹരം. താമരപ്പൂവിന്റെ മുട്ടിൽ നിൽക്കുമ്പോൾ ചുറ്റും ഇതൾ കാണുന്നത് പോലെ ചുറ്റും മലകൾ നിറഞ്ഞു നിൽക്കുകയും പ്രാർത്ഥനയും ഗുരുവിന്റെ ശബ്ദം കാതിൽ മുഴങ്ങുന്ന അനുഗ്രഹീതമായ അനുഭവം. ഇവിടെ ജാതിമത ഭേദമില്ല, സ്ത്രീ പുരുഷ ഭേദമില്ല, എല്ലാവരും ഒരുപോലെ. സ്ത്രീകൾ ഇരുമുടി കെട്ടുമേന്തി മല ചവിട്ടുന്ന ഏക തീർത്ഥാടന കേന്ദ്രം തപോഗിരിയാണ്. എല്ലാവരിലും പ്രാർത്ഥനകൾ മാത്രം. പുണ്യഗുരു തപസ്സനുഷ്ഠിച്ച ആ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഗുരു തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന അനുഭൂതി. തപോമണ്ഡപം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായിരുന്നു ഗുരു തൻ്റെ തപസ് പൂർത്തീകരിച്ചത്. 2 വർഷം 11 മാസം 22 ദിവസം ഈ മലമുകളിൽ ആ ശരീരത്തെ ബന്ധു വെണ്ണീറാക്കി ആത്മബോധോദയം ഉദയം ചെയ്ത തപോമല. കൊടിമരച്ചുവട്ടിൽ നേർച്ചകൾ അർപ്പിച്ചതിന് ശേഷം തപോമണ്ഡപത്തിന് 3 വട്ടം വലം വെച്ച് ഗുരുസന്നിധിയിലെത്തി ഗുരുവിനെ ദർശിച്ച് ഭക്തർ കൊണ്ടുവന്ന ഓരോ പാപഭാരക്കെട്ടും ആ ഗുരുസന്നിധിയിൽ സമർപ്പിക്കും. എല്ലാ ഭക്തരുടെയും ഉള്ളിൽ ആനന്ദം. എല്ലാ വിഷമവും ഗുരുസന്നിധിയിൽ സമർപ്പിച്ച് നാമസങ്കീർത്തനം ആലപിച്ച് ആനന്ദത്തിൽ ആറാടി മനസ്സിനെ ശാന്തമാക്കി അടുത്ത വർഷവും ഈ മല ചവിട്ടണമെന്ന ആഗ്രഹത്തോടെ ഓരോ ഭക്തരും മല വിട്ടിറങ്ങും.